നിയമവിരുദ്ധമായ ഓൺലൈൻ പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഡാർക്ക് വെബിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. ഇന്റർനെറ്റിൻ്റെ സേവനങ്ങളും അല്ലാതെ മയക്കുമരുന്ന്, ആയുധ കൈമാറ്റങ്ങൾ എന്നിങ്ങനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതെന്തും ഇവയിലൂടെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് സെർച്ചിങ് എന്നത് ഈ വെബിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇന്റർനെറ്റിൻ്റെ 90% വരുന്ന ഡീപ്പ് വെബിൻ്റെ വലിയ ഭാഗമാണ് ഡാർക്ക് വെബ്. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇതെല്ലാം എങ്ങനെ ആരംഭിച്ചു, എന്താണ് ഇവ എന്നൊക്കെയാണ്. വെബിനെ 3 വിഭാഗങ്ങളായി ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയുന്ന ചില അടിസ്ഥാന കാര്യങ്ങൾ നോക്കാം. എല്ലാം തുറന്ന് ലഭ്യമല്ലെങ്കിൽ അതിനെ സർഫസ് വെബ് എന്ന് പറയാം. അടിസ്ഥാനപരമായി ഒരു ഗൂഗിൾ സെർച്ച് വഴി ലഭിക്കുന്ന റിസൾട്ടാണ് ഇവയെല്ലാം. പരമ്പരാഗത സെർച്ച് എഞ്ചിനുകളിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഇന്റർനെറ്റിൻ്റെ ഭാഗമാണ് ഡീപ്പ് വെബ്. അതിൽ സർഫസ് വെബിൽ കിട്ടാത്ത പല വെബ്സൈറ്റുകളും അടങ്ങിയിരിക്കുന്നു. ഇൻഫർമേഷൻ ലൈക്ക് യുവർ പേറോൾ ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ്റെ സ്വകാര്യ വിവരങ്ങൾ എന്നിവയെല്ലാം ഒരു ഗുഡ് ഹാക്കറിന് ഇതിൽ നിന്നും കണ്ടെത്താൻ സാധിക്കുന്ന ഒന്നാണ്. സെർച്ച് എഞ്ചിനുകളിൽ നിന്നും ഡാർക്ക് വെബ്സൈറ്റുകൾ മനഃപൂർവ്വം മറച്ചു വച്ചിരിക്കുകയാണ്. ലീഗലായി നോർമൽ ബ്രൗസേഴ്സ് വഴി ഓതറൈസ്ഡ് ഇൻ്റർനെറ്റ് എക്സ്പേർട്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയൂ. അല്ലാത്തവർക്ക് പല വി പി എൻ സർവീസുകളും ഇപ്പോൾ ലഭ്യമാണ്. വിസിറ്റേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി മറയ്ക്കാൻ മാസ്ക്ഡ് IP അഡ്രസ് ആണ് ഉപയോഗിക്കപ്പെടുന്നത്. ഈ ഡാർക്ക് വെബ് എവിടെ നിന്നാണ് വന്നത്? 1969 രണ്ട് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ സന്ദേശമയച്ചു. ആദ്യകാല ആർപ്പാനെറ്റും കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുക എന്ന ആശയവും ഇന്നു കാണുന്ന ഇൻ്റർനെറ്റിലേക്ക് നമ്മെ നയിച്ചു. അത് ആധുനിക ഇൻ്റർനെറ്റിലേക്കുള്ള പുരോഗതിക്ക് കാരണമായി. പക്ഷേ ഇൻ്റർനെറ്റിൻ്റെ തുടക്കം മുതൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആളുകൾ നിയമവിരുദ്ധ ഓൺലൈൻ പ്രവർത്തനങ്ങൾക്കായി ഇതുപയോഗിച്ചു. 1970 നടന്ന ആദ്യ ഇ കൊമേഴ്സ് ഇടപാടുകളിലൊന്നാണ് മയക്കുമരുന്ന് ഇടപാട്. MITയിലെയും സ്റ്റാൻഫോർഡിലെയും 2 വിദ്യാർത്ഥികൾക്കിടയിലായിരുന്നു ഇത് നടന്നത്. 1980 ചെറിയ രാജ്യങ്ങളിൽ അയവുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് ഡേറ്റ ഹെവൻസ് സൃഷ്ടിക്കാൻ ആളുകൾ ശ്രമിച്ചു. ഈ ആദ്യകാല ഉദാഹരണങ്ങൾ ഒരിക്കലും അത്യാധുനിക ഡാർക്ക് വെബ് എന്ന് പറയാൻ കഴിയില്ല. 1990 മധ്യത്തിലാണ് രസകരമായ ഒരു സാങ്കേതിക വിദ്യ സൃഷ്ടിക്കപ്പെട്ടത്. TOR, ദ ഒനിയൻ റൗട്ടർ. ഓൺലൈൻ പിയർ ടു പിയർ നെറ്റ്വർക്കുകൾ സീക്രട്ട്ലി വിവരങ്ങൾ കൈമാറാൻ ഉപയോക്താക്കളെ അലോ ചെയ്യുന്ന ഒരു ബ്രൗസറാണിത്. ഡാർക്ക് വെബ് നിലനിൽക്കുന്നത് ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത സെർവറുകളുടെ കണക്ഷൻസ് ബൗൺസ് ചെയ്യുന്നതിലൂടെ ഉപഭോക്താവിൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചാണ്. അതിനാലാണ് ഒനിയൻ അഥവാ ഉള്ളി എന്ന പേര് നൽകിയിരിക്കുന്നത്. എത്ര പീൽ ചെയ്താലും പിന്നെയും പുതിയ ലെയർ മാത്രമേ കിട്ടൂ. ഒറിജിനൽ IP അഡ്രസ്സ് അല്ലെങ്കിൽ യൂസറിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് തോന്നാം ഏതോ അണ്ടർവേൾഡ് ക്രിമിനൽസ് ആണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ. എന്നാൽ അങ്ങനെയല്ല. US നേവൽ റിസർച്ച് ലബോറട്ടറി കണ്ടുപിടിച്ചതാണ് ടോർ. വിവരങ്ങൾ സുരക്ഷിതമായി കൈമാറുന്നതിനായി US പ്രതിരോധ വകുപ്പിൻ്റെ മറ്റൊരു ഏജൻസിയായ ഇൻ്റലിജൻസ് പേഴ്സണൽ ഡാർപ്പ ഇതിന് കൂടുതൽ വികസിപ്പിക്കുകയും 2002 അത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്തു. ടോർ ബ്രൗസറാണെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ടോർ ഇല്ലാതെയും ഡാർക്ക് നെറ്റ് നിലനിൽക്കും. അതായത് ഗൂഗിൾ ക്രോം നാളെ ഷട്ട് ഡൗൺ ചെയ്താൽ പോലും ഇൻ്റർനെറ്റ് എപ്പോഴും നിലനിൽക്കും എന്നതുപോലെ. ഡാർക്ക് വെബിൻ്റെ വളർച്ചയെ തുടർന്ന് തട്ടിപ്പ് സൈറ്റുകളും ബിറ്റ്കോയിൻ സൈറ്റുകളും ഉൾപ്പെടെയുള്ള മറ്റ് വിപണന കേന്ദ്രങ്ങൾ, പ്രധാനമായും കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെല്ലാം തുടർന്നു പോരുന്നു. ആഴമേറിയതും ഇരുണ്ടതുമായ വെബിലേക്ക് രസകരമായി ഒന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, അത് വളരെ വലുതാണ് എന്നുള്ളതാണ്. അതിൻ്റെ വലിപ്പം അതിവേഗം വളരുകയാണ്. കാലിഫോർണിയ സർവകലാശാല 2001 നടത്തിയ പഠനത്തിൽ ഡാർക്ക് വെബിന് 7.5 PB വലിപ്പമുണ്ടെന്ന് കണ്ടെത്തി. വെറും 2 വർഷത്തിനുള്ളിൽ 91,000 PB വർദ്ധിച്ചു. ഡാർക്ക് വെബ് മൊത്തം വെബിൻ്റെ 96%. നിങ്ങളൊരു ഇൻ്റർനെറ്റ് സെർച്ച് നടത്തുമ്പോൾ മുഴുവൻ വെബിൻ്റെയും
0.03% മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഡാർക്ക് വെബിൽ AK-47 മുതൽ റോക്കറ്റ് ലോഞ്ചർ വരെ വാങ്ങുന്നതായും വ്യാജ ഡിഗ്രി സർട്ടിഫിക്കേഷനുകളും പാസ്പോർട്ട് എന്നിവയെല്ലാം വിൽക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു മറഞ്ഞിരിക്കുന്ന വിക്കിപീഡിയയും ഇതിലുണ്ട്. സെൻസർഷിപ്പിൽ നിന്നും വിമുക്തമാക്കിയ വിക്കിപീഡിയയുടെ ആർട്ടിക്കിൾസ് ഇതിലടങ്ങിയിരിക്കുന്നു. ഫോറങ്ങളിലൂടെ ബ്രൗസ് ചെയ്തതിനു ശേഷം ആളുകൾക്ക് വിചിത്രമായ കോളുകൾ ലഭിക്കുന്നതായും ആളുകളുടെ വെബ് ക്യാമറകൾ ഹാക്ക് ചെയ്യപ്പെട്ടതായും എല്ലാവർക്കും തത്സമയ സ്ട്രീമിംഗ് ഇടുന്നതായും എല്ലാം റിപ്പോർട്ടുകളുണ്ട്. ധാരാളം ആളുകൾ ഡാർക്ക് വെബിനെ ഒരു അധോലോകമായി കുറ്റവാളികൾ സന്ദർശിക്കുന്ന നിയമവിരുദ്ധവും ഇരുണ്ടതുമായ സ്ഥലമായി കാണുന്നു. ഇത് സത്യമാണ്. ഇത്തരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ മറ്റൊരു വാദം, ഇത് ആളുകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്നതാണ്. സർക്കാരുകളുടെ അതിരുകൾക്ക് അതീതമായി ജീവിക്കാൻ ജനങ്ങൾക്ക് സാധിക്കും എന്ന് വാദിക്കുന്നവരും കുറവല്ല. ഇതിന് ആളുകളെയും അവരുടെ ആശയങ്ങളെയും സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയും.